ഇതിപ്പോൾ ഈ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഈ വെള്ളമാണ് ചീഞ്ഞ്. ഇന്ന് രാവിലെ വന്നപ്പോൾ നിറച്ചും വേസ്റ്റാണ്, തെരുവ് വെട്ടി കടിച്ചുകൂടി ഇട്ടിരിക്കണേ. അധികാരികളോട് ഈ കൊച്ചിക്കാർ കെഞ്ചാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മുഖ്യമന്ത്രി പോയത് അമേരിക്കയിൽ, അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കാല് കുത്തിയപ്പോൾ അവിടെ തീ പിടിച്ച്. ഇതിന് ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. കൊച്ചിയുടെ ശാപമായി മാറിയിരിക്കുകയാണ് മാലിന്യ പ്രശ്നം. മാലിന്യങ്ങൾ എല്ലായിടത്തും പൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. മഴക്കാലം എത്തിയതോടെ രോഗങ്ങളും പട്ടിശല്യവും വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഇതുവരെ 8 ഡെങ്കിപ്പനി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാലിന്യ പ്രശ്നത്തിന് ഇപ്പോഴും കോർപ്പറേഷന് യാതൊരു പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ പേപ്പറിലൊക്കെ വായിച്ചു ഡെങ്കിപ്പനി അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ വേസ്റ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു ആഴ്ചകളായി. ആഴ്ചകളാന്ന് വെച്ചാൽ പറയാൻ തുടങ്ങിയിട്ട് ഇത് ജനങ്ങളത്രം പോകുന്നുള്ള ഇതിലൂടെ സ്റ്റുഡൻസും മറ്റതും നമ്മൾ സ്ഥാപനം നടത്തുന്നതും ഒരു ദിവസമൊക്കെ തന്നെ നമ്മളൊരു ഒരു കുപ്പി പിനോയിൽ മേലെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടെന്ന് ഭക്ഷണം കഴിക്കാനോ മറ്റുള്ളതിലൊന്നും യാതൊരു ഇതിന് മുന്നിൽ കൂടെ തന്നെയാണ് ആൾക്കാർ പോകുന്നത്. ഇത് കണ്ട് കണ്ട് നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ പ്രതികരിക്കാറുണ്ട്, പറയാറുണ്ട്, കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. കാശ് കിട്ടുന്ന കാര്യത്തിനാണെങ്കിൽ മാത്രം ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാശ് കിട്ടുന്നത് കാശ് കിട്ടുന്ന കാര്യത്തിനാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റാണ്. കാശ് കിട്ടാത്ത കാര്യമാണെങ്കിൽ തിരിഞ്ഞും പോലും നോക്കുന്നില്ല. 10 മണിക്ക് ശേഷമൊക്കെ ഒരുപാട് വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ രാത്രി. മറ്റുള്ള ആൾക്കാരും നമ്മളെന്ന് പിടിച്ചിട്ട് നമ്മളെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഈ വെള്ളമാണ് ചീഞ്ഞ്. ഇന്ന് രാവിലെ വന്നപ്പോൾ നിറച്ചും വേസ്റ്റാണ്, തെരുവ് വെട്ടി കടിച്ചുകൂടി ഇട്ടിരിക്കണേ. പാൽ മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ നിറച്ചും വേസ്റ്റാണ്. കുറേയൊക്കെ നമ്മൾ പറയും നമ്മളെ സ്ഥാപനം നടത്തണല്ലേ, നമ്മളൊന്ന് കണ്ട് നമുക്ക് മടുത്ത്. പിന്നെ ഇത് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്ന് വെച്ചാൽ 100-100 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പെട്ടിരിക്കുന്ന വെച്ചാൽ എക്സാമ്പിൾ നിങ്ങൾ നേരെ അറ്റത്തോട്ട് വന്ന് നമ്മളെ മുല്ലശ്ശേരി കനാൽ പോകുന്നുണ്ട്. കനാലിൽ വന്നിട്ട് JCB കോരിയ വേസ്റ്റ് എടുത്ത് അവിടെ ഇട്ട് ഈ പാല് തിളച്ച് കഴിഞ്ഞാൽ പാട ഉണ്ടാവില്ലേ, പാട കോരിക്കളയുന്ന പോലെ ആ വേസ്റ്റ് അവിടെ കോരി അവിടെ ഇട്ടിട്ടിട്ട് കോരി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, കൊണ്ടുപോയിട്ടില്ല. ഈ പെയ്ത മഴയ്ക്ക് മുഴുവനും ആ വേസ്റ്റ് പിന്നെയും ആ കണക്കാത്തന്നെയാണ് ചെയ്ത. കോൺട്രാക്ടറും ഭയങ്കര ഇതായിട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഉള്ള ഇതായിട്ടും മൊബൈലിലും മറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളാണ് അവിടെ പോലും 10-49 കുടുംബങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ആ വേസ്റ്റ് മുഴുവൻ അതേപോലെ തന്നെ കണക്കാത്തോട്ട് വീണ്ടും വീണ് കോരി കൊണ്ടുപോയിട്ടില്ല ഇന്നുവരെ. JCB കോരിന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോർപ്പറേഷൻകാരനുള്ള ആൾക്കാർ വന്ന് വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അവർക്ക്. അവരെന്തോ മേയറിനെക്കാട്ടും പരാതി പോലെയാണ് അവന്മാർ ഇതിൽ നിൽക്കുന്നത്, ഈ പ്രൈവറ്റ് ടീമിനൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ഇതേ കിടക്കുന്ന വേസ്റ്റ് കെട്ടിയിട്ടിട്ട് എത്ര ദിവസമായി എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസമായി. ഇത് കാണാമെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയുടെ ശാപമാണിത്. കാലങ്ങളായി നമ്മൾ കണ്ടു വളർന്ന് ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ബ്രഹ്മപുരത്ത് ഇതൊന്നുമല്ല. ഇത് ചെയ്യാവുന്ന മറ്റുള്ള സ്റ്റേറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മൾക്ക് മാത്രമാണിത്. ഈ കോഴിക്കോടൊക്കെ കണ്ടോ, തൃശ്ശൂർ മറ്റുള്ള ഇതൊക്കെ കണ്ടോ, എന്തിന് പറയുന്നു നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെ പോയി കണ്ട നല്ല നീറ്റായിട്ട് കിടക്കണം. നമുക്ക് കൊച്ചിക്ക് മാത്രമുള്ള ഇത്ര ഇത് വേണ്ടപ്പെട്ട ആൾക്കാരില്ലേ, എല്ലാ ദിവസവും സ്വാധീനമുള്ള ആൾക്കാരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. പറഞ്ഞു 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 മടുക്കുമെന്നുള്ള മാറാരോഗത്തിലോട്ടാണ് വരാൻ പോകുന്നത്. ഈ 10 വർഷം കൊണ്ട് ഇവിടെ ഒരു മാലിന്യം നീക്കലിന് ഒരു കുറവും ഒന്നല്ല, ഒന്നും ചെയ്യാറുമില്ല. ഇവർ മറ്റുള്ള ആൾക്കാർക്ക് ഈ കോൺട്രാക്ടുകാർക്ക് കാശ് കൊടുക്കാൻ ഇവിടുത്തെ കാശുണ്ട്. ഈ മാലിന്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരിക്കലും കാശുണ്ടാകാറില്ല. ഈ മേയറുകൾക്കാണ്, ഈ മുഖ്യമന്ത്രിക്കാണ് ഒക്കെ കണക്കാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുത്തിയിട്ടുണ്ട്. ഇതേമാതിരിയുള്ള ഒരു തോന്നിയോസം ഇന്നുവരെ നടന്നില്ല. ഈ കൊച്ചും കുഴപ്പമില്ല നടന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ കാണ വരാൻ പിടിക്കുന്നത്. ഈ മഴയത്തെ ഈ കാണവരുള്ളൂ, നല്ല വേനൽക്കാലത്തൊന്നും കാണ വരും മണ്ണ് എടുക്കല്ല, ഇവരെടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർ കയറിയതെന്ന് തുടങ്ങി ഇപ്പം ഈ 10 വർഷം ആകാൻ പറഞ്ഞ് 3-4 മാസം കൂടി ഇളന്നു. അതുവരെ ഇവിടെ ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ എത്ര സർക്കിളുണ്ടോ ഈ സർക്കിള് മുഴുവൻ നിങ്ങൾ അന്വേഷിച്ചു. വയറ്റിൽ തുടങ്ങി ഇടപ്പള്ളി തുടങ്ങി ഇങ്ങനെ കൊച്ചി തുടങ്ങി നിങ്ങൾ അന്വേഷിച്ചു. ഇത് ഇതേമാതിരി കിടക്കണം എല്ലാ സ്ഥലങ്ങളും. അതുകൊണ്ട് ഇതിന് ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. കൊറോണ വന്ന കാലം മുതൽ ഇവർ തന്നെയാണ് ഇത് ചെയ്യണത്. എന്ത് മാറ്റങ്ങൾ ഇവിടെ വരുത്തി ഇവരെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പോയങ്ങനെ ഇവിടെ അമേരിക്കയിൽ, അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കാല് കുത്തിയപ്പോൾ അവിടെ തീ പിടിച്ച്. അറിയോ, അതേമാതിരിയുടെ ആൾക്കാർ ഇങ്ങനെ ഇവിടെ ജനങ്ങൾക്ക് കാശ് കൊടുക്കാനുള്ള പുള്ളി കാശുണ്ടാക്കി കാശ് കൊണ്ട് അനേകമായ രീതിയിൽ കൊണ്ട് സ്ഥാപിക്കുന്നതാണ്. അല്ലാണ്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു കാര്യം ചെയ്തല്ല. എനിക്ക് നല്ല ഓർമ്മയാണ്, ഞാൻ കൊച്ചും കുറച്ചൊരു തൊഴിലാളിയായിരുന്നു. എനിക്ക് ശരിക്കറിയാം, എനിക്ക് റിട്ടയറായിട്ട് ഒരു വർഷം ആകാൻ പോണു. ശരിയാണ്, ഇനിയും വരും, ഇനിയും കൂടും. ഇതും ഡെങ്കിപ്പനിയല്ല, അതിനും വലിയ രോഗങ്ങൾ വന്നാലും ജനങ്ങൾ ചത്താലും കുഴപ്പമില്ല. ഞങ്ങളുടെ കാര്യം
നല്ലതാണെന്നുള്ള ഇതാണ് ഇവിടുത്തെ പെരുമാറ്റം. പ്രതികരിക്കേണ്ട ആൾക്കാരൊക്കെ പ്രതികരിക്കുന്നുള്ളൂ, എല്ലാവരും അകത്ത് കയറിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ പ്രതികരിച്ച അവൻ കുറ്റക്കാരനും മറ്റതാവും. ഈ കാണുന്ന വേസ്റ്റ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരെ ഞങ്ങൾ എത്ര നാളായി കിടക്കുന്നത്. ഇന്നേ അവരിവിടെ ഒരു കൗൺസിലർ ഉണ്ടല്ലോ, തിരിഞ്ഞും പോലും നോക്കിയിട്ടില്ല ഈ വഴിയിൽ. കൗൺസിലറിൻ്റെ ഫോട്ടോ എടുക്കും, കാണുക പറഞ്ഞതും റോഡ് ഇതാക്കണതും ഫോട്ടോ ഉണ്ടാവും, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ അവർ ചെയ്യുന്ന കാര്യം. എന്ന് ഈ കാണുന്ന വേസ്റ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഇന്നേ വരെ ഈ ചുറ്റുപാടും ഞാൻ മാത്രമല്ല, ഒരാളെങ്കിലും ഇവിടെ വന്ന് കൗൺസിലർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ് നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം. ഏതെങ്കിലും ഒരു വ്യക്തി കൗൺസിലർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും നോക്കണോ? ഇത്രയും ഈ കിടക്കുന്ന വേസ്റ്റ് കണ്ടിട്ട് ഈ സ്റ്റുഡൻസൊക്കെ ഇതിൽ പോകുന്നത്, നമ്മൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് ഹോട്ടലും മറ്റതും മറിച്ചാണ്. മാറാരോഗം പട്ടികളുടെ ബഹളമാണെങ്കിൽ അതിനെക്കാട്ടും രാത്രി. ഇന്ന് രാവിലെ തന്നെ എന്തുമാത്രം വേസ്റ്റാണ് ഇവിടെ കടിച്ച് വേസ്റ്റ് ഇട്ടത്. വല്ലപ്പോഴും വന്നു തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല. കാശുണ്ടെങ്കിൽ മാത്രം എടുക്കുക, കാശ് കൊടുക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഒന്നാം തീയതി വന്നും മേടിക്കുന്നുണ്ട്. അതേപോലെ ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. 2,000-3,000 പണിയൊക്കെ ആണെങ്കിൽ അവർ ചെയ്യാൻ കുഴപ്പമില്ല. ഇത് മാസം കൊടുക്കണ ആരും കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണത്. പ്രൈവറ്റ് ടീമിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. പ്രൈവറ്റ് ടീമും വന്നിരിക്കുന്നത് കാശ് കിട്ടുന്ന കേസിനെ മാത്രം നിൽക്കുന്നുള്ളൂ. പ്രൈവറ്റ് ടീം അല്ല, ഈ വേസ്റ്റ് കൊണ്ടുവന്ന ആൾക്കാർ, ഞാനൊരു സ്ക്രാപ്പ് കച്ചവടക്കാരൻ, എനിക്കറിയാം ഇവർ കൊണ്ടുവന്ന് തൂക്കുന്ന സാധനങ്ങൾ ഞാൻ എൻ്റെ കൺമുൻപിൽ കണ്ടെന്നു. 10 രൂപ കിട്ടുന്ന കേസ് മാത്രമേ ഇവർ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാത്ത കേസ് എടുക്കേണ്ടെന്ന് ഇവർ നോക്ക്. ഒരു ദിവസം ഒരു സ്ക്രാപ്പ് വിൽക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 വേസ്റ്റ് എടുക്കുന്ന ടീമുണ്ടാവും വിൽക്കാൻ വേണ്ടി. ഒരു ദിവസം അവർക്ക് കിട്ടുന്ന കാശ് ഞങ്ങൾക്കറിയാം, ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാനും കാണുന്നതാണ്. അല്ലാത്ത വേസ്റ്റ് എടുക്കാത്തവരെന്താണ്? അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. നിങ്ങൾ പ്രൈവറ്റ് ടീമിനെയൊക്കെ ഏൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല, പ്രൈവറ്റ് ടീം എടുക്കുന്നതും കാശ് കിട്ടുന്ന കേസ് മാത്രം ചെയ്യുന്നുള്ളൂ, അല്ലാത്ത ഒരു കേസും അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ പറയാനുള്ളത്, അതായത് രോഗങ്ങൾ വരാൻ പോകുന്നു, പട്ടിശല്യം അതിരൂക്ഷമാവുന്നു, പിന്നെ വേസ്റ്റിന് ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല, എന്താ അധികാരികളോട് പറയാനുള്ളത്? അധികാരികളോട് ഈ കൊച്ചിക്കാർ കെഞ്ചാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാനും ലൈവ് വീഡിയോ കിട്ടതാണ്, ഒരു 4 വർഷം മുന്നേക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വെള്ളം കയറുന്ന സീനൊക്കെ കണ്ടിട്ട്. ദുർഗന്ധം തീരെ സഹിക്കാൻ സാധിക്കുന്നില്ല, അത്രത്തോളം മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. മഴ പെയ്തതോടെ ഇതെല്ലാം പൊട്ടിയൊലിച്ച് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തെരുവ് നായ്ക്കളുടെ ശല്യം വേറെ. കോർപ്പറേഷൻ ഈ കാര്യത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. രോഗങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 8 ഡെങ്കിപ്പനി മരണങ്ങളാണ് 2023 ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാലിന്യങ്ങൾ ജനങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞതാണ്. പക്ഷേ അവരെന്ത് ചെയ്യും? അവർക്കിതിനെന്താണ് പരിഹാരമുള്ളത്? ചോദ്യം അധികാരികളോട് മാത്രമാണ്.